സുഗ്രീവൻ വിഭിന്ന ദിശകളിൽ നാല് ദിക്കുകളിലേക്കും വലിയ സൈന്യത്തെ വാനര വാനരയൂഥവന്മാരുടെ നേതൃത്വത്തിൽ പറഞ്ഞയക്കുന്ന ഭാഗമാണ് അനേക സർഗങ്ങളിൽ സുദീർഘമായ വർണ്ണനയാണ് ഈ ഭാഗം വാൽമീകീയ രാമായണത്തിൽ അതിപ്രാചീനമായ ഭാരതത്തിൻ്റെ അതുപോലെ ഭാരതത്തിൻ്റെ സമീപ രാഷ്ട്രങ്ങളുടെയൊക്കെ ഒക്കെ വ്യക്തമായൊരു ചിത്രം ആ പ്രദേശത്തെ പർവ്വതങ്ങൾ നദികൾ വനങ്ങളുടെ വിശേഷങ്ങൾ എന്നിവയടക്കം ഈ ഭാഗത്ത് ഉപലബ്ധമാണ് കുറച്ച് അതിശയോക്തികളൊക്കെ കാണും എങ്കിൽ തന്നെയും അധ്യാത്മരാമായണത്തിൽ അത്തരം വിഷയങ്ങൾ ഇല്ല തെക്കൻ ദിക്കിലേക്ക് ഹനുമാൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചു അതുപോലെ വിനതൻ സുഷേണൻ ശതബലി എന്നീ പേരുള്ള വാനരശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ഇതര ദിക്കുകളിലേക്ക് ഒരു ലക്ഷം പേരെ വീതം പറഞ്ഞയച്ചത് ആ ഓരോ ദിശയിലും എങ്ങനെയൊക്കെ പോകണം എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടെന്ന് വരെ സുഗ്രീവൻ അവരെ ബോധിപ്പിക്കുന്നുണ്ട് അതിനെങ്ങനെ തരണം ചെയ്യണം എന്തെല്ലാം വിഘ്നങ്ങൾ വരും എന്നല്ല ഏതായാലും തെക്കൻ ദിക്കിലേക്ക് പോകുന്ന വിഭാഗത്തിൽ ഏറ്റവും പ്രഗത്ഭന്മാരെ ഉള്ളടക്കി ആ സമയത്ത് നാലു നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികേ ചെന്നു ഭാഗവതോത്തമനുമിരുന്നേടിനൻ ഇങ്ങനെ ഇതാണ് അന്വേഷണത്തിൻ്റെ സമയം എന്നും അന്വേഷണത്തിനുള്ള സമയത്തെ അതായത് പരിധിയെ നിശ്ചയിച്ചുകൊണ്ട് എല്ലാ ദിക്കിലേക്കും വാനരന്മാരെ പറഞ്ഞയച്ച് ശ്രീരാമനെ വന്നിരുന്നു സുഗ്രീവൻ ആ സമയത്ത് ഹനുമാൻ ഭക്തിപൂർവം ശ്രീരാമൻ അരികെ വന്ന് തൊഴുതു രാമനാകട്ടെ ഹനുമാനെ വിളിച്ച് ഏകാന്തത്തിലേക്ക് കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു മനസ്സേ വിശ്വാസമുണ്ടാകതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിയിടി സഖേ രാമനാമങ്കിതം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എനിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും നയച്ചേടിനാൻ ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് രാമനാമം ആലേഖനം ചെയ്ത ഒരു മോതിരം ഹനുമാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ആഭരണങ്ങൾ മാത്രമല്ല അതിവിശിഷ്ടങ്ങളായ ഇന്ന് നമുക്ക് അറിയുക പോലും ചെയ്യാത്ത തരം ആഭരണവിശേഷങ്ങളെക്കുറിച്ച് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞാനായിട്ടുണ്ട് അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആഭരണ വിജ്ഞാനീയം എത്രമാത്രം വിപുലമായിരുന്നു അത്രക്കേറെ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന വിദ്യ പ്രാപ്തമായിരുന്നെങ്കിൽ ലോഹസംസ്കരണം എത്രമാത്രം വികസിതമായിരുന്നു ഇവിടെ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയ്ക്കധികം വിശേഷപ്പെട്ട ആഭരണങ്ങൾ ഇതിഹാസ പുരാണ വൈദിക തന്ത്ര ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ടത് രാമനാമം ആലേഖനം ചെയ്ത മോതിരമാണ് അപ്പോൾ മോതിരം അതിസൂക്ഷ്മമായ ചെറിയ മോതിരത്തിലും പേരുകൾ എഴുതുന്ന സാങ്കേതിക പരിജ്ഞാനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുക അതൊക്കെ രാമായണത്തിൻ്റെ മുഖ്യ ഇതിവൃത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരങ്ങളായ ശാസ്ത്ര വൈജ്ഞാനിക മേഖലകളെ ശ്രദ്ധിക്കാൻ നമുക്ക് ലഭിക്കുന്ന ചില ചില സൂചനകളാണ് ഏതായാലും രാമനാമം കൊത്തിവെച്ച മോതിരം ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു ഇത് നീ സീതയ്ക്ക് നൽകിയാലും നിന്നെ സംബന്ധിച്ച സംശയം നീങ്ങുകയും സംശയം നീങ്ങി വ്യവഹരിക്കാനുള്ളൊരവസ്ഥ സീതയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നല്ല എൻ്റെ കാര്യസാധ്യത്തിന് നീയാണ് പ്രമാണം താത്പര്യം നീയാണ് സീതയെ കണ്ടെത്താൻ പോകുന്നത് എന്ന് അനുഗ്രഹിച്ച് ഹനുമാൻ്റെ കൈവശം രാമൻ മോതിരമേൽപ്പിക്കുകയാണ് അതുകൂടാതെ സീതയുടെ ഉള്ളിൽ എന്തെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ അത് നീക്കാനായിക്കൊണ്ട് ഒരടയാളവാക്യവും രാമൻ പറഞ്ഞു അങ്ങനെ ഹനുമാനെ യാത്രയാക്കി ലക്ഷ്മി ഭഗവതിയാകിയ സീതയം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കിക്കപി സഞ്ജയം സുഗ്രീവനും മറ്റു പ്രധാനികളും ഇരിക്കുന്ന സന്ദർഭത്തിലാണ് സീതയെ അപഹരിച്ച് തെക്കൻ ദിക്കിലേക്ക് രാക്ഷസൻ പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് സീതയാണെന്നോ മറ്റു വിശേഷങ്ങളൊന്നും അവർക്കറിയില്ല എങ്കിലും ആ കാഴ്ച അവർ കണ്ടതാണ് അതുകൊണ്ട് തന്നെ തെക്കൻ ദിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ യൂഥം യാത്രയായി രക്ഷോനായകനായ രാവണൻ വാഴുന്ന ലങ്കയെ തെക്കൻ ദിക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ വലിയ വിഭാഗം ഹനുമാൻ്റെ നേതൃത്വത്തിൽ യാത്രയായി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം